ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഏതൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് ആണ് എൻ്റെ വർക്ക് ചെയ്യാനായിട്ട് വാങ്ങിക്കുന്നതെന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് പല ടൈപ്പ് മെറ്റീരിയലുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ കടയിലൊക്കെ. അപ്പോൾ ഞാൻ ഏതൊക്കെ ടൈപ്പാണ് വാങ്ങിക്കാറ് എപ്പോഴും എൻ്റെ ഈ വീഡിയോസിനൊക്കെ ചെയ്യാനായിട്ട് എന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ മെറ്റീരിയൽ ഇരിക്കുന്നത് തന്നെ നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ്, നല്ല പ്യുവർ കോട്ടൻ്റെ മെറ്റീരിയലാണ്. നമുക്ക് എവിടെ നിന്നാണെങ്കിലും കിട്ടാനും വർക്ക് ചെയ്യാനൊക്കെ വളരെ എളുപ്പമായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കോട്ടൻ്റെ കേട്ടോ. അടുത്ത മെറ്റീരിയൽ ഇത് പോളി കോട്ടൺ ആണിത്. നമ്മുടെ ബ്ലൗസുകൾക്കൊക്കെ, ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ ഈ പോളി കോട്ടൻ്റെ മെറ്റീരിയൽസ് എടുത്താൽ മതി. ഇതാകുമ്പോൾ ഒരു ചെറിയ ഷൈനിങ്ങും ഉണ്ടാവും, അതേപോലെ തന്നെ നന്നായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ പോളി കോട്ടൻ്റെതാണ് കേട്ടോ എടുക്കാറ്. ഇത് നമുക്ക് ടോപ്പ് തയ്ക്കുന്നതിനേക്കാളും ബ്ലൗസിനാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് വെൽവെറ്റ്. നല്ല ഒരു ഏത് ഒരു ഗോൾഡൻ്റെയോ ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രാൻഡ് ലുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഈ വെൽവെറ്റിൻ്റെ മെറ്റീരിയൽ. എപ്പോഴും ഞാൻ ഇത് നമുക്ക് കൂടുതൽ റിബൺ വർക്കൊക്കെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബീഡ് അല്ലെങ്കിൽ ത്രെഡ് വർക്കൊക്കെ ചെയ്യാനാണ് കേട്ടോ നല്ലത്. അടുത്ത മെറ്റീരിയൽ ബ്ലാക്ക് കളറിൽ ഒരു റോസ് സിൽക്കാണ്. നല്ല ഒരു ഷൈനിങ്ങും നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതേപോലെ തന്നെ കുറച്ചിങ്ങനെ കുഴഞ്ഞു കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ, അത്ര സ്റ്റിഫായിട്ടുള്ളൊരു മെറ്റീരിയലല്ല. നമുക്ക് ഒരു നല്ല ഹെവി വർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. ഇത് ഡുപ്പി സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് മെറ്റീരിയലാണ്. കുറച്ചൊരു സ്റ്റിഫായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. നമുക്കൊരു ഭയങ്കരമായിട്ട് മെലിഞ്ഞവർക്കൊക്കെ ഇതിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞു നിൽക്കില്ല, കുറച്ചൊരു സ്റ്റിഫായിട്ടുള്ള ടൈപ്പ് മെറ്റീരിയലാണ്. ഏത് തരം വർക്ക് ചെയ്യാനും വളരെ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇങ്ങനത്തെ ഡുപ്പി സിൽക്ക്. ഇതിൽ അതിന് കളറുകൾ ഒത്തിരി അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു ഡുപ്പി സിൽക്ക്. ഇല്ല, ഷിഫോൺ എല്ലാവർക്കും അറിയാവുന്ന ഒരു മെറ്റീരിയലാണ് ഷിഫോൺ. എനിക്ക് മറ്റേ ഡുപ്പി സിൽക്കിൻ്റെ പോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ഇതും. വളരെ നമുക്ക് നല്ല സുഖമായിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. നമുക്ക് ലെയർ ചെയ്തിട്ട് ഓരോ ഇത് തയ്ക്കാനാണെങ്കിലും ഒക്കെ വളരെ നല്ല മെറ്റീരിയലാണ്, നല്ല ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ. പക്ഷേ ഇത് കുറേ തടി കുറച്ച് വളരെ മെലിഞ്ഞവർക്കിത് ഉപയോഗിച്ചാൽ കുറച്ചും കൂടെ നമുക്ക് ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന കാരണം കുറച്ചും കൂടെ മെലിഞ്ഞതായി തോന്നുള്ളൂ. കുറച്ച് തടി ഉള്ളവർക്കാണെങ്കിൽ തടി കുറച്ച് കുറച്ച് കാണിക്കാൻ പറ്റിയൊരു മെറ്റീരിയലാണ്. നല്ല ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് കേട്ടോ, വളരെ നല്ലതാണ്. പിന്നെ ബിഗിനേഴ്സിന് ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഇതൊരു കുറച്ചിങ്ങനെ ഒരു സ്ട്രെച്ച് ചെയ്യുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മൾ പിടിച്ചാൽ പിടിച്ചെടുത്ത് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും യൂസ്ഡ് ആയിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഏറ്റവും അവസാനമായിട്ടുള്ളത് ഇതാ നമ്മുടെ സാറ്റിൻ്റെ ക്ലോത്താണ്. ഇത് നേരത്തെ നമ്മുടെ ഷിഫോണിൻ്റെ പോലെ തന്നെ നല്ല ഒഴുകി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. നമുക്ക് ഇട്ടാൽ നല്ല സുഖമാണ് കേട്ടോ ഈ മെറ്റീരിയലൊക്കെ. അധികം ചൂടൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഉപയോഗപ്രദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം, കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.